കൃപാവരങ്ങൾ നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുമോ? ഒരുപാട് കൃപാവരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒത്തിരി ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആത്മാഭിഷേകവും കൃപാവരങ്ങളും സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് എല്ലാം. ഇത് നമ്മളെ നിത്യതയിലേക്ക് നടത്തുവാൻ പര്യാപ്തമാണ്. ദൈവവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമുക്ക് ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആത്മരക്ഷ നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ കൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തു കൃപയാൽ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ ചേർക്കുവാനായി താൻ തന്നെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതിനാൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രൂശിൽ മരിക്കുകയും അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മെ ശുദ്ധീകരിപ്പാൻ അവിടുന്ന് കൃപ കാണിക്കുകയും ചെയ്തതിനാൽ ആ രക്ഷണീയ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആത്മരക്ഷ പ്രാപിക്കുന്നതും നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ സാധ്യമാകുന്നതും. ആകയാൽ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ കാരണമായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള രക്ഷണീയ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ച് അതിനംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. അത് കർത്താവ് ക്രൂശിൽ നിറവേറ്റി. പിന്നെ എന്തിനാണ് കൃപാവരങ്ങൾ? എന്തിനാണ് അഭിഷേകം? ഈ കാണുന്ന അത്ഭുത പ്രവൃത്തികൾ എന്തിനാണെന്നൊക്കെ പലപ്പോഴും നമ്മെ ചോദിച്ചേക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ ചെയ്യുകയും അനേകരെ സ്വതന്ത്രമാക്കുകയും പൈശാചിക കെട്ടുകളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. അത് അവരുടേതാകുന്ന സൗഖ്യത്തിനും വിടുതലിനും കാരണമായി തീരുകയും കർത്താവായ യേശു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷിതാവാണെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കി തീർക്കുവാനും ആ അത്ഭുതങ്ങളും അടയാളങ്ങളും കാരണമായി തീർന്നു. ഇന്നും ദൈവവേലയ്ക്കകത്ത് അനേകം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്, അടയാളങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അത്ഭുതങ്ങളും രോഗശാന്തിയും ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതലും കർത്താവ് നൽകുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളുടെ ഉദ്ദേശം എപ്പോഴും ആത്മാക്കളുടെ രക്ഷ ആയിരിക്കണം എന്നതാണ് പ്രാധാന്യം. കൃപാവരങ്ങൾ എപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, പൊതുപ്രകാശനത്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലം നമുക്ക് ദൈവസന്നിധിയിൽ കായ്ക്കുവാനുള്ളതാണ്. അത് അവനവന്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷകളിൽ കൃപാവരങ്ങൾ ആവശ്യമാണ്. ജനം യേശുവിനെ അറിയുവാൻ, ജനം ആശ്വാസം പ്രാപിക്കുവാൻ, ജനം വിടുതൽ നേടുവാൻ, സമാധാനമുള്ളവരായി തീരുവാൻ, കർത്താവിനെ അറിയേണ്ട തരങ്ങൾ അറിയാനായിട്ട് അതൊരു ഉപകരണമായി കൃപാവരങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. എന്നാൽ അതിനെല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഓരോ വ്യക്തികളുടെയും ആത്മരക്ഷ മാത്രമാണ്. കുറെ കൃപാവരങ്ങൾ മാത്രം പകർന്ന് പേരും പ്രശസ്തിയും എടുത്ത് ഈ ഭൂമിയിൽ പ്രശസ്തരായി തീരുന്നതിനപ്പുറമായി ആ പ്രശസ്തരായി തീർന്നാലും ഇല്ലെങ്കിലും വ്യക്തികൾ ആത്മരക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അങ്ങനെ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണം, അത്ഭുതങ്ങൾ നടക്കണം, ജനങ്ങൾ വിടുവിക്കപ്പെടണം. എന്നാൽ നിത്യതയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്, യേശുവിന്റെ കൃപയാൽ നൽകിയ രക്ഷ മാത്രമാണ് നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നത്. നാം ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, പക്ഷേ സ്വന്തം പേരിനും പുകഴ്ചയ്ക്കുമാകരുത്. ചില പ്രവൃത്തികൾ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ വ്യക്തികളിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നു എങ്കിൽ പ്രിയമുള്ളവരെ വളരെ സൂക്ഷിക്കണം. നമുക്ക് എപ്പോഴും യേശു ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അഭിഷേകമായാലും അത്ഭുതങ്ങളായാലും ദൂതുകളായാലും പ്രവചനങ്ങളായാലും പ്രവാചകന്മാരായാലും യേശുവിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുന്നു എങ്കിലും സൂക്ഷ്മതയുള്ളവരായിരിക്കും. നമുക്ക് ലക്ഷ്യം തെറ്റരുത്. നാം ശ്രദ്ധിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ എന്ന് എബ്രായർക്ക് ലേഖനം 3:1 പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യജീവനിലേക്ക് എത്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്.